നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, അബ്ദുൽ വസീബ് ചേരുന്നുണ്ട്. അബ്ദുൽ വസീബ് നമസ്കാരം, പറഞ്ഞോളൂ അബ്ദുൽ വസീബ്, എന്താണ് താങ്കൾക്ക് നേരിട്ട അനുഭവം കെ എസ് ആർ ടി സിയിൽ? പറയൂ. ശരി അബ്ദുൽ അസീസ് പറഞ്ഞോളൂ. ഞാൻ ഭിന്നശേഷിക്കാർക്ക് വർക്ക് ചെയ്യുന്ന ആളാണ് കോഴിക്കോട് ജില്ലയില്. അപ്പൊ നമ്മള് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഭിന്നശേഷി സൗഹൃദ കേരളം പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ്. അതെ, ഇതുവരെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി യാതൊരു പിന്നെ സൗകര്യങ്ങളും കെ എസ് ആർ ടി സി ഒരു എടുത്തും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ബസ്സിലൊരു സീറ്റ് ഒഴിച്ചിട്ടു, എന്തെങ്കിലും അപ്പുറം ഒന്നും ചെയ്തിട്ടില്ല ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അല്ലേ? ചെയ്തിട്ടില്ല. മാത്രമല്ല ബസ്സിന്റെ പാസുകളെ ഭിന്നശേഷിക്കാർക്ക് പാസ് നൽകുന്നുണ്ട്. ആ പാസ് വാർഷിക കുടുംബ വാർഷിക വരുമാനം പറയുന്നത് 20,000 രൂപയാണ്. വാർഷികത്തില് 19,200 ആണ്. ശരി, അപ്പൊ ഏതൊരു വില്ലേജ് ഓഫീസറാണ് നമുക്കൊരു പിന്നെ 20,000 രൂപയുടെ വാർഷിക വരുമാനം? വാർഷിക വരുമാനം 20,000 രൂപ ആയതുകൊണ്ട് പാസ് കിട്ടുന്നില്ല തുടങ്ങിയ ബുദ്ധിമുട്ടും നിങ്ങൾ നേരിടുന്നുണ്ട്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് കെ എസ് ആർ ടി സിയിൽ ബസ്സിൽ ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു ഇരിപ്പിടമല്ലാതെ മറ്റൊരു സൗകര്യവുമില്ല എന്നാണ് അബ്ദുൾ അസീസ് റിപ്പോർട്ട് ചെയ്തത്. അവരുടെ പാസിന്റെ കാര്യത്തിലും വാർഷിക വരുമാനത്തിന്റെ കണക്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നാണ് നമ്മളോട് അബ്ദുൾ അസീസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ധാരാളം